മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത്. ലൈംഗിക ചുവയോടെ നടത്തുന്ന ചാറ്റ് സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാ പോരാ, ആ നാറിക്കും അവന്റെ കൂട്ടുകാരൻ നാറിക്കും കണക്കിന് കൊടുക്കും വേണം. നീ വാടാ. പാവൻ ശിവശങ്കർ, പ്രേമമായിരുന്നു ഒടുക്കത്ത പ്രേമം. ചുവന്ന പച്ച സാരി ഉടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ വെറും കോഴിയല്ല, കാട്ടുകോഴി, നല്ല അസല് കാട്ടുകോഴി. കോഴി എന്ന് വിളിച്ചാൽ കോഴി എന്നെ ഓടിച്ചിട്ട് കൊത്തുവോന്ന് പോലും പേടിയുണ്ട്. ഇക്കുറിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെ എന്ന് വെച്ചാ? സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവ്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ. പുള്ളിക്ക് പാലാണ് അത്ര ഇഷ്ടം. ഇതൊക്കെ കാരണമായിരിക്കും പിണറായി ക്ലിഫ് ഹൗസിൽ പശുവിനെ വാങ്ങി വളർത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ കരുതിയത്. പക്ഷെ പുള്ളിക്ക് പശുവിന്റെ പാല് പോരെ. ടക്കുടുബാവേ, കരയല്ലേ ബാവേ എന്നും പറഞ്ഞ് ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടി രവീന്ദ്രൻ ബാവേ ഇരുന്നങ്ങ് ലാളിക്കുവാണ്. തക്കുടുബാവയ്ക്ക് വേണ്ടിയുള്ള പാൽ ശേഖരണവും വിശദീകരണ യോഗവും വാർഡ് തലത്തിൽ തുടങ്ങുവോ സഖാക്കളെ? സി എം രവീന്ദ്രന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്നൊരു തരം ക്യാപ്സ്യൂളിപ്പൊ കേൾക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അത്രേ ഇങ്ങനെ രവീന്ദ്രനെ അവഹേളിക്കുന്നത്, പാർട്ടിയെ ചേർത്ത് പറയുന്നത് എന്നൊക്കെയാണ് ചില അന്തംസിന്റെ ചോദ്യം. അതായത് തക്കുടുമോനുമായി ബന്ധം ഞങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ അങ്ങ് മുറിച്ചു കളഞ്ഞു. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ജോസ്. എന്നാലും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നമ്മുടെ രവീന്ദ്രൻ പിടിച്ചത് വല്ലാത്ത പുലിവാല് തന്നെ. പാല് വേണോ അത്രേ പാല്? നേരത്തെ സ്വർണ്ണക്കടത്ത് വിഷയം വന്നപ്പോ പുള്ളിയെ ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ പറഞ്ഞത് എനിക്ക് സ്വപ്ന അറിയേയില്ല, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് അറിയേയില്ല എന്നായിരുന്നു. പക്ഷെ ദേ ഈ ചാറ്റുകളെല്ലാം കൂടി പുറത്തു വന്നപ്പോ ഉണ്ടല്ലോ. 2018 നവംബർ 6 നടത്തിയ ചാറ്റാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. മദ്യപിക്കാറുണ്ടോ എന്ന് തുടങ്ങി നമ്മുടെ രവീന്ദ്രന്റെ ചോദ്യം. അതിനുശേഷം ഞാൻ റെഡിയാണെന്ന് പിന്നെ പറയാൻ പോലും അറപ്പാണ് തോന്നുന്നത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. February 27 രാവിലെ 10 മണിക്ക്, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച, കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ നമ്മുടെ രവീന്ദ്രന് നോട്ടീസ് ഉണ്ട്. ഹാജരായാൽ പിണറായി കൊല്ലും, ഹാജരായില്ലെങ്കിൽ ED കൊല്ലും. അതാണ് അവസ്ഥ. ED നോട്ടീസിൽ എന്ത് തീരുമാനം എടുക്കണോ എന്ന് നമ്മുടെ സഖാവിനോട് ചോദിക്കണം. ആരോട്? നമ്മുടെ മുഖുവിനോട്, മുഖ്യമന്ത്രിയോട്. ഉപദേശം തേടും. ഉപദേശം തേടിയില്ലെങ്കിലേ പണി വാളും. സ്വപ്ന രവീന്ദ്രനുമായിട്ടുള്ള കൂടുതൽ ചാറ്റുകൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ED കുരുക്കു മുറുക്കും. അതായത് കൂടുതൽ ചാറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാന്ന്? അന്ന് പുറത്തു വന്ന ചാറ്റ് ഓർമ്മയില്ലേ? കിടന്നോ, ഭർത്താവ് അടുത്തുണ്ടോ, ഇതൊക്കെ ചോദിച്ച് രാത്രി 12 മണിക്ക് ശേഷം വിളി, മെസ്സേജ്. ദേ ഇപ്പോ പുള്ളിക്ക് ദാഹം, ഒരേ ദാഹം, പാല് തന്നെ വേണം. പറയാതിരിക്കാൻ വയ്യ, ഈ വയസ്സാങ്കാലത്ത് വല്ലാത്ത ഇളക്കം തന്നെ കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യലേ ഒരുപക്ഷെ അറസ്റ്റായി മാറും. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നീട്ടിപ്പിക്കാൻ വീണ്ടും ചിലപ്പോൾ തളർന്നു വീഴും, തല ചുറ്റി വീഴും, ബോധക്ഷയം വരും. ഇനി ഔദ്യോഗിക തിരക്കുണ്ടെന്നും പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പണി പാളും, വീണ്ടും നോട്ടീസ് ചെല്ലും. അതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ കോടതി വാറണ്ട് പുറപ്പെടുവിക്കും. അങ്ങനെയാണെങ്കിൽ രവീന്ദ്രൻ അറസ്റ്റിലാകും, പിന്നെ അകത്ത് കിടന്ന് പാലുപിടിക്കുക.